ചേരുംകുഴിയാണ് ആ സ്ഥലം. അവിടെയുണ്ട് ഒരു പോസ്റ്റ്മാൻ. അയാളുടെ മടി കാരണം പൊറുതിമുട്ടിയത് നാട്ടുകാരാണ്. പോസ്റ്റ്മാൻ ഗംഗാധരൻ അതുകൊണ്ട് തന്നെ ചേരുംകുഴിക്കാർക്ക് ഒരേ സമയം മിത്രവും ശത്രുവുമാണ്. വ്യത്യസ്തമായ കഥാപരിസരങ്ങളിലൂടെ ഒരിടത്തൊരു പോസ്റ്റ്മാൻ പൂർത്തിയാവുകയാണ്. കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ സാധാരണ സംഭവങ്ങളിലൂടെയാണ് ഒരിടത്തൊരു പോസ്റ്റ്മാൻ കടന്നു പോകുന്നത്. മലയാളിയുടെ പുതിയ ജീവിത സാഹചര്യങ്ങളിൽ സംഭവിക്കുന്ന ചില കാഴ്ചകൾ പകർത്തുന്നത് സംവിധായകൻ ഷാജി അസീസ് ആണ്. ഷേക്സ്പിയർ എം എ മലയാളത്തിലൂടെ തുടക്കം കുറിച്ച ഈ യുവ സംവിധായകൻ സൂക്ഷ്മതയും വ്യത്യസ്തതയും പുലർത്തിയാണ് പോസ്റ്റ്മാനെ അവതരിപ്പിക്കുന്നത്. പഴശ്ശിരാജയ്ക്ക് ശേഷം ശരത്കുമാറിന്റെ ശക്തമായ കഥാപാത്രവുമായാണ് ഒരിടത്തൊരു പോസ്റ്റ്മാൻ എത്തുന്നത്. യാസിൻ മുബാറക് എന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ വേഷമാണ് ശരത്കുമാറിന്. പോസ്റ്റ്മാൻ ഗംഗാധരനായി ഇന്നസെന്റും മകൻ രഘുനന്ദനായി കുഞ്ചാക്കോ ബോബനും അഭിനയിക്കുന്നു. ഷാഹുൽ ഹമീദ് എന്ന എസ് ഐയുടെ കഥാപാത്രവുമായി കലാഭവൻ മണിയും പോസ്റ്റ്മാനിലുണ്ട്. കെ ഗിരീഷ് കുമാറിന്റെ തിരക്കഥയാണ് ഒരിടത്തൊരു പോസ്റ്റ്മാന്റെ മറ്റൊരു കരുത്ത്. പൂർണമായും കുടുംബകഥയെങ്കിലും ചില സമകാലിക വിഷയങ്ങളും ഈ ചിത്രത്തിൽ കടന്നുവരുന്നുണ്ട്. വിജയ ചിത്രങ്ങളിലൂടെ സജീവമായ കെ ഗിരീഷ് കുമാറിന്റെ തികച്ചും വ്യത്യസ്തമായ തിരക്കഥയായിരിക്കും ഈ ചിത്രത്തിന്റേതെന്നാണ് സംവിധായകന്റെ അഭിപ്രായം. കൈതപ്രവും അനിൽ പനച്ചൂരാനും മോഹൻ സിത്താരയും ചേർന്നാണ് ഒരിടത്തൊരു പോസ്റ്റ്മാനു വേണ്ടി ഗാനങ്ങൾ ഒരുക്കിയത്. ഛായാഗ്രഹണം ആനന്ദ് ബാലകൃഷ്ണൻ. നിള ക്രിയേഷൻസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ മീര നന്ദൻ, സുരാജ്, വെഞ്ഞാറമ്മൂട്, സലീംകുമാർ, ഗണേഷ് കുമാർ, കലാഭവൻ, പ്രജോദ് തുടങ്ങിയവരാണ് മറ്റു പ്രധാന താരങ്ങൾ. ജെയ്സൺ എളങ്കുളമാണ് ഒരിടത്തൊരു പോസ്റ്റ്മാന്റെ നിർമ്മാണ നിയന്ത്രണം. ബാദുഷ, റൺ രവി, രഞ്ജിത് കോത്തേരി, സുരേഷ് ഫിറ്റ്വൽ, ഹസൻ വണ്ടു തുടങ്ങിയവരാണ് അണിയറയിലെ മറ്റു പ്രമുഖർ. ജൂലൈ 2-ാം വാരം ഒരിടത്തൊരു പോസ്റ്റ്മാൻ തിയേറ്ററുകളിലെത്തും. കൾച്ചറൽ ഡെസ്ക്, ഇന്ത്യ വിഷൻ.